കേരള എൻ ജി ഒ യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. കേരള എൻ ജി ഒ യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കായംകുളം മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ശുചീകരണം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. അതും കായംകുളം നഗരസഭയെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. തൊഴിലുറപ്പിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പട്ടണത്തിലുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ഉള്ള ഓടകളും ഓളം പിന്നെ എല്ലാം തന്നെ ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ സൈഡുകളടക്കം പോച്ചകളെല്ലാം തന്നെ പറിച്ച് ഒക്കെ തന്നെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മഴക്കാലമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടനവധി രോഗങ്ങളാണ്. ചിക്കൻഗുനിയ, ഡെങ്കി, അതേപോലെ തന്നെയാണ് പിന്നെ ജന്യ രോഗങ്ങളടക്കം ഒരുപാട് രോഗങ്ങളാണ്. ഈ എലിപ്പനി അടക്കം നമുക്ക് പിടിപെടുന്നതാണ്. അപ്പം നമ്മുടെ പരിസര പ്രദേശങ്ങൾ എവിടെ നോക്കിയാലും മലിനമാണ്. നമ്മൾ എത്ര മാലിന്യങ്ങൾ പെറുക്കി മാറ്റിയാലും ഇവിടെ എല്ലാം തന്നെ വീണ്ടും മാലിന്യ കൂമ്പാരങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊരു അർത്ഥം വരുത്താൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എന്താണ്. അവനവൻ്റെ ബേസ്, അവനവൻ്റെ അവകാശമാണ് അത് നിർമ്മാർജ്ജനം ചെയ്യുക. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഐ അനീസ്, ഏരിയ സെക്രട്ടറി പി ജയകൃഷ്ണൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് മുഴുവൻ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കായംകുളം ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾക്കപ്പുറം സമൂഹം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു സർവീസ് സംഘടനയാണ് കേരള എൻ ജി ഒ. അത്തരത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി നടത്തുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മഴക്കാലവുമായി ബന്ധപ്പെട്ട് പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള മുൻകരുതലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള പരിപാടി കേരള എൻ ജി ഒ ഏറ്റെടുത്ത് നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ പരിപാടി. ന്യൂസ് ബ്യൂറോ, കായംകുളം.